ഏതാണ്ട് കേരളത്തിൽ 9.6% പോളിംഗ്. അതായത് തെക്കൻ കേരളത്തിൽ മഴയുണ്ട്, അവിടെയും ആലപ്പുഴ അല്ലെ തെക്കൻ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴയെ സംബന്ധിച്ച് 9% കവിഞ്ഞിരിക്കുന്നു, 10% എത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം. ഏതാണ്ട് തെക്കൻ കേരളം മഴയെ അതിജീവിക്കുന്നു, വടക്കൻ കേരളം ഒപ്പം ചൂടിനെ അതിജീവിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്കാണ് ഏതാണ്ട് 9.6% കേരളം എത്തിയിരിക്കുന്നത്. കൊച്ചിയിലുള്ള വിവരത്തെ സംബന്ധിച്ച് പോകാം, സാലി മുഹമ്മദിലേക്ക് പോകാം. സാലി ഉണ്ട്, 8.5% ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 8.5%. ഈ കാലാവസ്ഥ പൊതുവെ പ്രതികൂലം ആയ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണോ അല്പമെങ്കിലും എറണാകുളത്ത് ഇത്തരത്തിൽ പോളിംഗ് പിന്നോട്ട് പോകുന്നത്? സാലി, സ്വാമി, സംസ്ഥാനത്തിന്റെ പൊതു ശരാശരിയേക്കാൾ കുറവാണ് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം എന്ന അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അത് സ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴയാണ്. രാവിലെ മുതൽ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായി ഇപ്പോൾ എറണാകുളം നഗര മധ്യത്തിലെ പനമ്പള്ളി നഗറിലെ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ മഴ, കനത്ത മഴ തന്നെ പെയ്യുന്നു. അത്യാവശ്യം കുറച്ച് 1-2 പേർ വന്ന് ഈ 3 ബൂത്തുകളായി വോട്ട് ചെയ്തു പോകുന്നു എന്നല്ലാതെ ഈ ബൂത്തുകളിലൊന്നും ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും നഗര സ്വഭാവമുള്ള വോട്ടർമാരും നഗര സ്വഭാവമുള്ള പ്രദേശവും ഒക്കെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെങ്കിൽ കൂടിയും തൊട്ടടുത്ത തമ്മനം പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി വോട്ടർമാർ ക്യൂവിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എങ്കിലും പൊതുവിൽ എറണാകുളം ജില്ല പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണ്. സ്വാമി സൂചിപ്പിച്ചതുപോലെ അത് മഴ തന്നെയാകും, കാരണം മധ്യകേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലും സമാനമായ തോതിൽ മഴ പെയ്യുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും മഴ പ്രതികൂലമായ ഒരു സാഹചര്യം തുടക്കത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അടിവരയിട്ട് പറയേണ്ട കാര്യം. വരും മണിക്കൂറുകളിൽ മഴ മാറിയാൽ ഒരുപക്ഷെ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പോയേക്കാം എന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും കുറേ കൂടി വോട്ടർമാർ അല്പസമയത്തിനകം തന്നെ ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ജില്ലയാണ്. ആകെയുള്ള 14-ൽ 11 കഴിഞ്ഞ തവണ UDFനൊപ്പം നിന്നാണ്. അന്ന് 77.6%. ഈ മണിക്കൂറിൽ നമുക്ക് പോകേണ്ടത് പോളിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് തന്നെയാണ്. 10.5% പോളിംഗിലേക്കാണ് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളമല്ല കണ്ണൂർ, പാലക്കാട്, ഒപ്പം തെക്കൻ ജില്ലകളിൽ നിന്നും ആലപ്പുഴ ഒക്കെ എത്തുന്നത്. 10.5% കേരളത്തിൽ ആകെ ഏതാണ്ട് 9.6% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ വിവരങ്ങളുമായി ദിനകർ, KG ദിനകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമി, ദിനകർ, ഏതാണ്ട് 9.6% തെക്കൻ കേരളവും വടക്കൻ കേരളവും എന്ന് തിരിക്കാനാകാത്ത വിധം വളരെ സമ്പന്നമായി തന്നെ ഒരുപക്ഷെ ആദ്യ മണിക്കൂറിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി തുടങ്ങുന്നു ദിനകർ. അജിംഷാദ്, കേരളത്തിന്റെ വിധി കുറിക്കപ്പെടുകയാണ്. ജനങ്ങൾ കൂട്ടമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഒട്ടാകെ 9.6% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും രാവിലെ പല പ്രദേശങ്ങളിലും, കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും മഴ തടസ്സപ്പെടുത്തിയെങ്കിലും മഴയെ അവഗണിച്ചുകൊണ്ട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതുവരെ പറയത്തക്ക അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. പോളിംഗ് പൊതുവെ സമാധാനപരമായി തന്നെ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രമുഖർ പലരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ല എടുത്ത് പരിശോധിച്ചാൽ 10% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 14 മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം തന്നെ നടക്കുന്നു. 14 മണ്ഡലങ്ങളിൽ, പകുതിയോളം മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെ പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ 68.5% തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനം. ഇത്തവണ അത് അതിലും ഉയരും എന്നാണ് കണക്ക്, ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഉള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 75.12% പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് ഒട്ടാകെ, അത് അതിലും ഒരു നേരിയ ഉയർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതിനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതും. അജിംഷാദ്, തീർച്ചയായും ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 10.5% തിരുവനന്തപുരം എത്തിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞ തവണ സ്വാമി 68.3% വോട്ടായിരുന്നു മൊത്തത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ 10.5% കടന്നിരിക്കുന്നു. അതായത് വടക്കൻ ജില്ലകളെ പോലെ തന്നെ തെക്കൻ ജില്ലയായ തിരുവനന്തപുരവും ആലപ്പുഴയ്ക്കൊപ്പം തന്നെ ഏതാണ്ട് കനത്ത പോളിംഗിലേക്ക് അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാര് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്.
അജിംഷാദ്, ഈ അവസരത്തിൽ ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്നത് കേരളത്തിൽ 9.6% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. ഒപ്പം പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ കനത്ത ചൂടാണ് ഉള്ളത്. അവിടെ 11% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് സ്വാമി, മറുപകുതിയിൽ ചൂടും മറുപകുതിയിൽ മഴയും. പക്ഷേ അതിജീവനത്തിൻ്റെ പുതിയ രാഷ്ട്രീയവുമായി ഒരു പക്ഷേ നേതാക്കന്മാരൊക്കെ, എല്ലാ മുന്നണിയിലെയും നേതാക്കന്മാരൊക്കെ ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ ജനങ്ങൾ എന്തോ കരുതിയിരിക്കുന്നു. തീർച്ചയായും അവർ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകുകയാണ്. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ പ്രതിനിധിയായി ദുൽഖർ സൽമാനും കൊച്ചിയിലെത്തി യുവാക്കളോട് വേഗം ബൂത്തുകളിലേക്ക് എത്തി അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പറയുകയും ചെയ്തു. തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം 140 മണ്ഡലങ്ങളിലെയും സജീവമായ വിവരങ്ങൾ ഒപ്പിയെടുത്ത് പീപ്പിൾ ടി വി കേരളത്തിനൊപ്പം. പോളിംഗ് ശതമാനം കേരളത്തിൽ 9.6 ആദ്യ മണിക്കൂറിൽ ഇടവേളയിലേക്ക്. കേരളം വിധിയെഴുതുകയാണ്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 9.6% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അജിംഷാദ്, ഈ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ പല സ്ഥലങ്ങളിലും പ്രതികൂലമായ അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാമി, അതായത് വളരെ ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് നേതാക്കന്മാർ, ഇരുവിഭാഗങ്ങളിലെയും നേതാക്കന്മാർ സജീവമായി തന്നെ ഈ വോട്ടെടുപ്പിനെ, ഈ പോളിംഗ് ശതമാനം ഉയർച്ചയെ കാണുന്നത്. പിണറായി വിജയൻ പറഞ്ഞതെന്തും നോക്കാം. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അഴിമതിക്കെതിരെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന വിധിയെഴുത്താകും വരാൻ പോകുന്നത്. ഐശ്വര്യപൂർണമായ നവകേരളത്തിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും പിണറായി വിജയൻ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത വളരെ പ്രധാനമായാണ് കാണുന്നത്. ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന് പകരം മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാനുള്ള നടപടികൾ UDF ഗവൺമെൻറ് സ്വീകരിച്ചു എന്നതും ജനങ്ങൾ ഗൗരവമായി തന്നെ കാണുകയാണ്. ഇവിടെ മതനിരപേക്ഷതക്ക് ആപത്ത് വരുത്താൻ വേണ്ടി നിലകൊള്ളുന്ന വർഗീയ ശക്തികൾക്ക് കനത്ത ഒറ്റപ്പെടലാണ് അനുഭവപ്പെടേണ്ടി വരിക. അതോടൊപ്പം UDF വലിയ തകർച്ചയിലേക്കും നീങ്ങും.